Hello friends, welcome back to Samuchis. This recipe is a beef curry. It's very simple to make a beef curry recipe. That's why I'm here. 1 kilo beef is cut and cut. We have a cut and beef. പിന്നെ ഇതിനെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം രണ്ട് സവോള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക പിന്നെ രണ്ട് ചെറിയ തക്കാളി ഒരു 10-20 ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് അഞ്ച് പച്ചമുളക് നമ്മൾ ചതച്ചിട്ട് മുറിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി ഇതിന് ആവശ്യമായ മസാലപ്പൊടികൾ എന്തൊക്കെയാ നോക്കാം ഇനി മസാലപ്പൊടികൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ഗ്രാം പൂ 3 ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു പിഞ്ച് ഉലുവ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളകുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് പിന്നെ ഇത് തയ്യാറാക്കി എടുക്കാനുള്ള വെളിച്ചെണ്ണ വേണം അപ്പോൾ നമുക്ക് ഇന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ നാടൻ ബീഫ് കറി തയ്യാറാക്കുന്നത് കറി ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു കുക്കറിലാണ് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന പട്ട ഗ്രാമ്പൂ ഏലക്ക ഒരു നുള്ള് ഉലുവ ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അടുത്ത ഇതിലേക്ക് നമ്മളിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ സവോള നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ അത് അടിയിൽ പിടിക്കും അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചേർത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ പിന്നെ ഗ്യാസിൽ ഉപ്പ് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ സവോള ഇവിടെ ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ആദ്യം ഇഞ്ചി ചേർക്കാം വെളുത്തുള്ളി ഉള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് വീണ്ടും ഇതെല്ലാം നന്നായിട്ട് വഴറ്റുക ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ച മാറണം നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇതെല്ലാം വീണ്ടും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ ഇനിയാണ് ശ്രദ്ധിച്ച് ഇളക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്താണ് അപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല അടിയിൽ പിടിക്കത്തില്ല ഇത് കുക്കർ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി അടിയിൽ പിടിക്കാതെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ നല്ലതുപോലെ വഴറ്റിയിട്ട് ചെയ്യുമ്പം ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത് സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിരുന്ന ചേർക്കുക മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം ഈ മസാലയെല്ലാം നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് വഴറ്റുക ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും നന്നായിട്ട് വഴറ്റി ഈ തക്കാളി ഒന്ന് വെന്ത് മസാലയായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ ബീഫ് ചേർത്ത് കൊടുക്കാം തക്കാളിയും മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട് തക്കാളി വെന്തിട്ടുമുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഈ
ഈ മസാല കടന്ന് ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ചേർക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ വെള്ളമൊന്നും ചേർക്കരുത്. ഈ മസാലയിൽ ആദ്യം ഒന്ന് ഒരു 4-5 മിനിറ്റ് നേരം വേവിക്കണം. ഇത് തുറന്ന് വെച്ച് തന്നെ ആദ്യം ഇങ്ങനെ കുക്ക് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ അടച്ചു വയ്ക്കാവുള്ളൂ കേട്ടോ. ഈ മസാലയും ഈ ബീഫുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഈ മസാല കിടന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടണം. ഇപ്പം പോലും വെള്ളം ചേർക്കരുത്. ഇനി ബീഫിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ സവോളയിൽ ചേർത്തുള്ളൂ. അപ്പോൾ ബീഫിന് ആവശ്യമായ ഉപ്പ് ഇതിന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയിൽ കിടന്ന് ഈ ബീഫൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു കൊടുത്താൽ മതി. ബീഫ് ഈ മസാലയായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ബീഫിനകത്ത് നിന്നൊക്കെ അല്പം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ആ വെള്ളത്തിൽ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അല്പം പോലും വെള്ളം ചേർത്തിരുന്നില്ല. ഇത് ബീഫിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന വെള്ളമാണ് ഇത് കാണുന്നത്. അതിനകത്ത് ഇടുന്നതാണ് ഈ 4-5 മിനിറ്റ് ഇത് കുക്കായിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം 1 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. ആ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. എടുത്തിരുന്ന 1 കപ്പ് വെള്ളവും ഞാൻ ഇന്നത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു കൊടുക്കാം. 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം വിസിൽ കേൾപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ കുക്കറിനും വ്യത്യാസങ്ങൾ കാണും. അതിനനുസരിച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 1-5 വിസിൽ കേൾക്കുന്ന വരെ ഇത് കുക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ 1-2 വിസിൽ വീണ്ടും ഒന്നുകൂടെ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമുക്കൊരു 5 വിസിൽ കേട്ടതിന് ശേഷം നോക്കാം. ബീഫ് 1-5 വിസിലെല്ലാം കേട്ടതിന് ശേഷം അതിൻ്റെ എയറെല്ലാം പോയി ഇവിടെ റെഡിയായിരിക്കൊണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. എന്തോന്ന് നോക്കാം. 5 വിസിൽ കേൾപ്പിച്ചപ്പോൾ എനിക്കത് നന്നായിട്ട് കുക്കായി കിട്ടിയില്ലായിരുന്നു കേട്ടോ. വീണ്ടും ഞാനൊരു 2 വിസിൽ കൂടെ കേൾപ്പിച്ചതിന് ശേഷമാണിത് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. കറി നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല ചാറൊക്കെ നല്ല കുറുകി ചാറുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. കണ്ടല്ലോ. ദേ ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എന്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ 1 കാര്യം വിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എന്തുമാത്രം ചേർത്ത് കൊടുക്കുന്നോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുവാണ്. നമ്മൾ നേരത്തെ ഇട്ടിരുന്നു എങ്കിലും ഇന്ന് 2 തണ്ട് കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലത്. ഇനി നോക്കിയത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പം. ടേസ്റ്റ് നല്ല അടിപൊളി. പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഇതിൻ്റെ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.